엄마. 아주 Arjun! നീ വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം? ദുസ്വപ്നം വല്ലതും കണ്ടോ? കണ്ടു, വെറും ദുസ്വപ്നമല്ല. ഈ കുടുംബത്തിനെ തന്നെ തകർക്കുന്ന ഒരു ഒരു വലിയ ദുരന്തം. ഞാൻ തീരുമാനിച്ചു ജയേട്ട, അമ്മ പറഞ്ഞാണ് സത്യം. അർജുന്റെ കുഞ്ഞിനെ കണ്ടെത്തിയ അതിനെ ഈ വീട്ടിൽ കൊണ്ടുവരാൻ പാടില്ല. അത് അമൃതയുടെ ജീവൻ കൂടെ തകർക്കുന്ന ഉറപ്പ. അത് തടയാൻ നമ്മൾ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ച് പറ്റൂ. ചേട്ടാ, ചേട്ടനൊന്നും പറഞ്ഞില്ല. ഞാൻ എന്ത് പറയണമെന്നാ നീ ഉദ്ദേശിക്കുന്നത്? നോക്ക്, നീ പറഞ്ഞതും അമ്മ പറഞ്ഞതും ഒക്കെ ഞാൻ കേട്ടു. വ്യക്തിപരമായി എനിക്കിതിലൊന്നും ഒരു അഭിപ്രായമില്ലാത്താണ്. ജ്യോത്സ്യം, പ്രവചനം, പൂജ, വഴിപാട് ഇതൊന്നും എനിക്ക് താല്പര്യമുള്ള വിഷയമേ അല്ല. പക്ഷേ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് നീ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഞാൻ കൂട്ടുനിന്നത്. ഇനിയും അതങ്ങനെ തുടരാൻ തന്നെയാണ് എൻ്റെ തീരുമാനവും. എന്ത് വേണം എന്ത് വേണ്ടെന്ന് നിനക്ക് തീരുമാനിക്കാം. ഞാനതിന് പൂർണ്ണ സപ്പോർട്ടായിട്ട് കൊടുക്കണം. ജയേട്ടന്റെ ഈ വാക്കുകള് ധാരാളം മതി എനിക്ക്. പണ്ട് പുരോഗമനം പറയുന്ന ജയേട്ടൻ എന്റെ അന്ധവിശ്വാസത്തെ എതിർക്കുമെന്ന് കരുതിയിട്ടാ ഞാനിതുവരെ കുഞ്ഞിന്റെ കാര്യം ഒളിച്ചു വെച്ചത്. ദേവേട്ടനോടും അഭിഷേകിനോടും ആ വക കാര്യങ്ങൾ ഞാൻ തുറന്നു പറയുമ്പോൾ അവരോടൊപ്പം കുഞ്ഞിന്റെ കാര്യത്തിന് പല സ്ഥലത്തും പോയി വരുമ്പോഴും എന്റെ മനസാക്ഷി എന്നെ കുത്തി നോവിക്കാറുണ്ടായിരുന്നു. സ്വന്തം ഭർത്താവിൽ നിന്ന് നീ എന്തിനാ ഇതൊക്കെ മറച്ചു വെക്കുന്നതെന്ന്. പക്ഷേ എല്ലാം തുറന്ന് പറയുമ്പോൾ ജേട്ടൻ എനിക്ക് തന്ന സപ്പോർട്ടുണ്ടല്ലോ, അതാ ഇന്ന് എൻ്റെ ബലം.
സ്വന്തം വീട്ടിൽ നിന്നും അമ്മ എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോ ഞാനൊരു രഹസ്യം സൂക്ഷിക്കുന്നു മനസ്സിലാക്കിയിട്ടും എന്നോടൊപ്പം ഇറങ്ങി വന്നില്ലേ ആ ഭർത്താവ്. ഏത് കാര്യത്തിലും എന്നത്തെയും എന്റെ ആത്മവിശ്വാസം. ഇനിയുള്ള കാര്യത്തിൽ ഞാൻ എടുക്കാൻ പോകുന്ന തീരുമാനം അത് ശരിയായിരിക്കും തെറ്റായിരിക്കും, പക്ഷേ അതിന് എനിക്കെന്റെ ഭർത്താവിന്റെ സപ്പോർട്ടുണ്ട്. അത് മാത്രം മതി എനിക്ക്. തന്റെ ഈ പ്രസംഗം വല്ല സീഡിയുമാക്കി കുടുംബ കോടതിയിൽ കേൾപ്പിച്ചിരുന്നെങ്കിൽ ഡിവോഴ്സ് കേസുകൾ പകുതി മുക്കാലും കുറഞ്ഞേനെ. ഏതായാലും താനീ പറയുന്ന മഹത്വമൊന്നും എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ജയപാൽ ഒരു പാവം ശരാശരി മനുഷ്യനാണ്. ഭാര്യയെ പേടിപ്പിച്ചിട്ടല്ല, പ്രേമിച്ചിട്ടാണ് ഭർത്താവ് കുടുംബം നിലനിർത്തേണ്ടതെന്ന് വിശ്വസിക്കുന്ന ശരാശരി ഭർത്താവ്. താൻ ധൈര്യമായിട്ട് തൻ്റെ മനസ്സിൽ നിശ്ചയം നടപ്പിലാക്കൂ. പക്ഷേ അപ്പോഴും ചില ചോദ്യങ്ങൾ അവശേഷിക്കും. അതിൻ്റെ ഉത്തരങ്ങൾ ശരിയായാൽ പിന്നെ എല്ലാം ഓക്കെയാണ്. അതിൻ്റെ ചോദ്യങ്ങൾ പ്രധാനമായും ചോദ്യങ്ങൾ നാലാണ്. ഒന്ന്, അർജുൻ്റെ കുഞ്ഞ് ശീതളിൻ്റെ കയ്യിലുണ്ടെന്ന് എന്താണ് ഉറപ്പ്? ചോദ്യം രണ്ട്, അഥവാ ശീതളിൻ്റെ അടുത്തുണ്ടെങ്കിൽ പോലീസ് വഴിയെ നമുക്കവളെ കണ്ടെത്താനാവും. അപ്പോൾ അർജുനിൽ നിന്നും കുഞ്ഞിൻ്റെ കാര്യം മറച്ചുവെക്കാൻ പോലീസ് എങ്ങനെ സഹായിക്കും? മൂന്ന്, ഇനി അതും സംഭവിക്കുകയാണെങ്കിൽ തന്നെ പോലീസ് പിടിക്കുന്ന നിഷയും ശീതളിനെയും അർജുൻ നേരിട്ട് പോയി കാണുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അവർ പറഞ്ഞവൻ അറിയും കുഞ്ഞിൻ്റെ കാര്യം. അത് തടയാൻ നമുക്ക് സാധിക്കുമോ? നാലാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ കടമ്പകളെല്ലാം കഴിഞ്ഞും കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതിനെ നമ്മൾ എവിടെ കൊണ്ടുപോയി വളർത്തും? അതും നമ്മുടെ അർജുൻ അറിയാതെ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ജയേട്ടന്റെ ഉത്കണ്ഠകൾ. എന്തായാലും ഒന്ന് മാത്രം വിശ്വസിച്ചോളൂ, ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെയും ഉത്തരങ്ങളൊന്നും പ്രിപ്പയർ ചെയ്യാതെയുമാ കഴിഞ്ഞ 3 വർഷവും ഞാൻ ആ കുഞ്ഞിനെ സംരക്ഷിച്ചത്. അപ്പോ ഇനിയുള്ള 2 വർഷം എനിക്കതൊക്കെ നിസ്സാരമാണ്. രാത്രി അമ്മ പറഞ്ഞ മുന്നറിയിപ്പും ഇന്ന് രാവിലെ കണ്ട ദുസ്വപ്നവും വെച്ച് ഞാനൊരു കാര്യം തീരുമാനിച്ചു. ആ കുഞ്ഞ് അടുത്ത 2 വർഷത്തേക്ക് ദേശായി വീട്ടിൽ വരില്ല. അർജുനും അമൃതയും അതിനെ കാണുകയില്ല. അത് എൻ്റെ ഉത്തരവാദിത്വം. ജയേട്ടൻ എൻ്റെ കൂടെ നിന്നാൽ മതി. ഹോസ്പിറ്റലിലേക്ക് പോവാ. അതെന്താ ഇത്ര രാവിലെ? അഭിഷേക് വിളിച്ചിട്ട് പോയാൽ മതി എന്നല്ലേ നീ പറഞ്ഞിരുന്നത്? ഓർമ്മയുണ്ടമ്മേ, ഇവിടെ ബാക്കിയുള്ളവർ അങ്ങനെ വന്നാൽ മതി. പക്ഷെ അതിനു മുൻപേ ഞാൻ ആദ്യം എത്തണം, അതിനൊരു കാര്യമുണ്ട്. അതെന്താ കാര്യം? മനസ്സിലായില്ല. ഇന്നലെ രാത്രി ഞാൻ മുത്തശ്ശിക്ക് കൊടുത്തൊരു വാക്കുണ്ട്, ദേശായി കുടുംബം ഒന്നായി താഴെ താമസിക്കുന്നതിന് അഭിഷേക് എതിര് പറയില്ല എന്നുള്ള വാക്ക്. അത് എളുപ്പമാണെന്ന് അമ്മ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവൻ അങ്ങനൊരു മനസ്സുണ്ടായിരുന്നെങ്കിൽ മുൻപ് തന്നെ പല അവസരങ്ങളും വന്നതാ. കുഞ്ഞിന് നൂല് കിട്ടുന്ന ദിവസം, നീ കുഞ്ഞുമ്മ ഇവിടെ വന്ന ദിവസം, അർജുൻ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടിയ ദിവസം, അന്നൊന്നും അവന്റെ മനസ്സലിഞ്ഞില്ല. പിന്നെ ഇപ്പൊ എന്ത് സംഭവിക്കുമെന്നാ ഞാനും ആശങ്കപ്പെടുന്നത്. അന്നും ഇന്നും തമ്മിൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുണ്ട്. ഇളയമ്മ സൂക്ഷിച്ച രഹസ്യം പങ്കുവെക്കാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അന്ന് മനഃപൂർവ്വം വഴക്കുണ്ടാക്കി അഭിഷേക് എന്നെയും കുഞ്ഞിനെയും കൊണ്ട് മുകളിലേക്ക് പോയത്. ഇന്നതൊരു രഹസ്യമല്ല, അമ്മയ്ക്കും മുത്തശ്ശിക്കും എനിക്കും എല്ലാവർക്കും അറിയാം ഇളയമ്മ എന്തിനാ ഇത് ചെയ്തതെന്ന്. അർജുനേട്ടനെ അമൃതയും നമ്മളിത് അറിയിക്കില്ല എന്നുള്ള വിശ്വാസം മാത്രം മതി അഭിഷേകിന്റെ മനസ്സിന്റെ ശാഠി ഇല്ലാതാക്കാൻ. പിന്നെ ഞാനൊരു ഭാര്യയല്ലേ അമ്മേ,
കൊച്ചു കൊച്ചു കൗശലങ്ങളും സെന്റിമെന്റ്സും ഒക്കെ ചേരും പടി ചേർത്ത് വിളമ്പാൻ എനിക്കും കഴിയുന്നു കുട്ടിക്ക്. അഭിഷേക് എന്റെ വഴിക്ക് വരും ഉറപ്പാ. നന്നായി എങ്കി, പിന്നെ നീ പോയിട്ട് വാ. ആ ചായ ഇട്ടിട്ടുണ്ട്, കുടിച്ചിട്ട് പോയാ മതി. വേണ്ടമ്മേ, താമസിക്കും. കുഞ്ഞുറങ്ങ, നോക്കിക്കോണേ. അമ്മ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ലല്ലോ. ഞാൻ വരുന്നില്ല, കുഞ്ഞിനെ മുത്തശ്ശിയെ തനിച്ചാക്കി വരാൻ പറ്റില്ല. മോള് പോയിട്ട് വാ. ശരി. ചായ റെഡി ആയിട്ടുണ്ടേ. ആ പിന്നെ ഇന്നലെ രാത്രി ദേവടനെ അഭിഷേക് വിളിച്ചിരുന്നു, നിഷയെ അറസ്റ്റ് ചെയ്തു. കേസ് അന്വേഷിക്കുന്ന സി ഐ അവന്റെ ക്ലോസ് ഫ്രണ്ടാണെന്ന്. ആണോ? ദൈവാനുഗ്രഹം, അതൊരു വലിയ ഹെൽപ്പായിരിക്കും. ആ ഹെൽപ്പ് കൊണ്ട് നമുക്ക് വല്ല പ്രയോജനവും ഉണ്ടോ? എനിക്കെന്തോ കാര്യങ്ങൾ അത്ര പന്തിയായിട്ടല്ല തോന്നുന്നത്. ആ ശീതൽ വല്ലാത്തൊരു വിഷജന്തുവാ. അവൾ ഇവിടെ താമസിച്ചപ്പോ വെച്ച് വിളമ്പിയതോർത്ത് അറപ്പ് തോന്നുക. ഇപ്പൊ എനിക്ക് എന്തൊക്കെ കള്ളത്തരങ്ങളായിരുന്നു, നമ്മളതൊക്കെ വിശ്വസിക്കാനും. എന്താ പെട്ടെന്ന് ഇങ്ങനെ ശീതളുടെ കാര്യം പറയാൻ? കാര്യമുണ്ട്. ഈ നിഷയുടെ കാറ് തട്ടി അർജുന് പറ്റിയത് അപകടമാണെന്നാണോ ഊർമ്മള വിശ്വസിക്കുന്നത്? ഒരിക്കലുമല്ല, അതൊരു കൊലപാതക ശ്രമമാകാനാണ് സാധ്യത. ശീതൾ ആവശ്യപ്പെട്ടിട്ട് നിഷ അർജുനെ കൊല്ലാൻ ശ്രമിച്ചു, അതാണ് സത്യം. എനിക്കും അതേ തോന്നലുണ്ട് മധു. അവർ രണ്ടുപേരും അത്രയ്ക്ക് കൂട്ടാ. അർജുനും ദേശായി കുടുംബത്തിനെതിരെ നിഷയെ ഉപയോഗിച്ചാണ് ശീതള് ദ്രോഹിക്കാൻ ശ്രമിച്ചത്. ഈ അപകടവും ഒരു കൊലപാതക ശ്രമമായിരുന്നു എന്ന് ഞാനും വിശ്വസിക്കുന്നു. ഏതായാലും ആ നിഷ കസ്റ്റഡിയിലായല്ലോ, അത് തന്നെ പകുതി ആശ്വാസം. പോലീസിന്റെ നാല് പെട കിട്ടുമ്പോ അവൾക്ക് ശീതളുടെ കാര്യം പറഞ്ഞേ പറ്റൂ. ഇന്നല്ലെങ്കിൽ നാളെ അവളും അകത്ത് തന്നെയാ. മുൻവിധികൾ വേണ്ട മധു. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കണമെന്ന് ഒരു ഉറപ്പുമില്ല. നിഷ അകത്താണെങ്കിലും ശീതൾ പുറത്താണെന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. തന്റെ സഹായി അറസ്റ്റ് ചെയ്യപ്പെട്ടെന്നറിഞ്ഞ പിന്നെ അവൾ എന്ത് കളിയും കളിക്കും. അവളുടെ പക പേയാകുമോ എന്ന് എനിക്ക് ഉൾക്കണ്ടുണ്ട്. അതെങ്ങനെ? അതങ്ങനെയാ, നമ്മൾ എന്തിനു വേണ്ടിയാണോ ഈ കളിയൊക്കെ കളിക്കുന്നത്, ആ കളിയുടെ തുറപ്പിച്ചിട്ട് ഇപ്പോഴും അവളുടെ കയ്യിലാണെന്ന് നമ്മൾ മറക്കരുത്. അത് അർജുന്റെ കുഞ്ഞാ, അവൾക്കതിനെ എന്തും ചെയ്യാം. പക കൊണ്ട് മതം പൊട്ടി ആ പാവം കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലും വരെ എന്തു. ഊർമ്മളെ, വീട്ടിലേക്ക് പോയാലോന്ന് ആലോചിക്കാം. വേറൊന്നുമില്ല, അയാൾ ഇവിടുന്ന് പോയിട്ട് അവിടെ ചെന്ന് എന്തൊക്കെ കാണിച്ചു എന്നറിയാനാ. ഞാൻ പറഞ്ഞില്ലേ ചില വൃത്തികെട്ട കൂട്ടുകെട്ടികളുണ്ട്. ഞാനും കുഞ്ഞു ഇവിടെയാണെന്നറിഞ്ഞ സ്ഥിതിക്ക്
ഇനി അവന്മാരുമായിട്ട് വല്ല പ്ലാനും ഉണ്ടോന്ന് അറിയണം. അതിന് ഞാൻ നേരിട്ട് ചെന്നാലേ പറ്റൂ. അതൊക്കെ റിസ്ക് അല്ലേ? നീ ഒറ്റയ്ക്ക് പോയാ? ഒറ്റയ്ക്ക് പോയാലേ നടക്കൂ. അയാളെ പോലെ എനിക്കും ചില ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, അവരെ വിട്ടാ കാര്യം അറിയാൻ പറ്റും. പക്ഷേ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല, അതേ ഉള്ളൊരു പ്രശ്നം. അതൊരു പ്രശ്നമാക്കണ്ട, നീ പോയാ എപ്പോ തിരിച്ചു വരും? അധിക സമയമൊന്നും എടുക്കില്ല ആന്റി, ജസ്റ്റ് ഒന്ന് പോണം, കാര്യം മനസ്സിലാക്കണം, തിരിച്ചു വരണം. അത്ര അത്യാവശ്യമാണെങ്കിൽ പോയിക്കോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ അദ്ദേഹം ഒരു യാത്ര പോവാ, എപ്പോഴാ തിരിച്ചു വരുന്നതെന്ന് അറിയില്ല. സാധാരണ ഇതുപോലെയുള്ള അവസരങ്ങളിൽ ഞാൻ എന്റെ ചേച്ചിയുടെ വീട്ടിൽ പോയി നിൽക്കാറാ പതിവ്. ഇതിപ്പോ നീ ഇവിടെയുള്ള സ്ഥിതിക്ക്. അയ്യോ ആന്റി, അതൊരു വിഷയമേ ആക്കണ്ട, ഞാൻ പോയിട്ട് ഉടനെ ഇങ്ങനെ വരില്ലേ, അതുവരെ കുഞ്ഞിനെ ഒന്ന് നോക്കിയാ മതി, ഞാൻ ഉടനെ മടങ്ങിയെത്തും. ഞാൻ അദ്ദേഹത്തിന്റെ പെട്ടിയും ബാഗും ഒന്ന് ശരിയാക്കട്ടെ. ഡോക്ടർ വിളിക്കുന്നു, മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ശരി. ഹലോ. എന്തായി എന്തായി അവിടെ? ഏട്ടനെ അകത്ത് കയറി കാണാൻ സമ്മതിച്ചോ ഡോക്ടർ? ഇല്ല, ഡോക്ടർ എന്നെ ഇപ്പൊ വിളിപ്പിച്ചിട്ടുണ്ട്, നേരിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ തിരികെ വിളിക്കാം. May I come in? Ah, yes. Irike. Thank you. Abhishek veeti poyillalle? Illa. Saravilla. Ini poi sugamayittu urangam. Chela testukalde result okke ippola online kittiyathu. Saravilla. Ellam okay aa. Pakshe rest vendi varum. Murivin aalu undu. Ennalum kulappilla. Rendu divasam kooda kedakkandi varum. മുറിവിന് ആഴമുണ്ട്, എന്നാലും കുഴപ്പമില്ല, രണ്ട് ദിവസം കൂടെ കിടക്കേണ്ടി വരും. ഇന്ന് തന്നെ ആളെ റൂമിലേക്ക് മാറ്റാം. അല്ല തോമാച്ച, ഇതുവരെ ആരും ഏട്ടനെ കണ്ടില്ല, എനിക്കൊന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ, പക്ഷേ എല്ലാവരും വിളിച്ചു കയറ്റുന്നത് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് മതി. താനിപ്പോ ചെല്ലേ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. താങ്ക് യു. എല്ലാരും ഉണ്ടോ പുറത്ത്? ഞാൻ മാത്രമേ ഉള്ളൂ. കയറി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഇന്നലെ രാത്രി തന്നെ ഞാൻ എല്ലാരെയും പറഞ്ഞു വിട്ടു. സമയത്രേ? രാവിലെ 6:30. നിശ രക്ഷപ്പെട്ടോ? ഇല്ല, പോലീസ് കസ്റ്റഡിയിലാ. കുഞ്ഞിന്റെ കാര്യം വല്ലത് ഒന്നും അറിഞ്ഞിട്ടില്ല, ക്വസ്റ്റ്യനിങ് നടക്കുന്നേ ഉള്ളൂ. അധികം സംസാരിപ്പിക്കണ്ട, കണ്ടു കഴിഞ്ഞെങ്കിൽ പൊക്കോളൂ. ഒരു കുഴപ്പമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ, ഇന്ന് തന്നെ ഇവിടുന്ന് റൂമിലേക്ക് മാറ്റുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെളിയിലുണ്ട്.
മനസ്സിലായി മോനെ കാര്യങ്ങൾ. കുറച്ചു മുമ്പേ അമൃത ഫോൺ ചെയ്തിട്ട് പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഡോക്ടർ കുഴപ്പം വല്ലതും പറഞ്ഞോ? ഏയ്, ഒരു കുഴപ്പമില്ലല്ലോ അമ്മേ, എല്ലാം ഓക്കെ ആണെന്ന് ഇപ്പൊ ഡോക്ടർ പറഞ്ഞതേ ഉള്ളൂ. ഹീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഈശ്വര, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഞാനിപ്പോ കയറി കണ്ടിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. ഇന്ന് തന്നെ റൂമിലേക്ക് മാറ്റാമെന്നാ ഡോക്ടർ ഉറപ്പ് പറഞ്ഞിരിക്കുന്നത്. ഒന്നും കൊണ്ടും ഒരു കാര്യത്തിനും പേടിക്കണ്ടെന്ന്. ശരി ശരി, ഞാൻ വിവരം എല്ലാവരോടും പറയട്ടെ. ഞാൻ ഫോൺ വെക്കുക. ചന്ദനമഴ ഇനി 9 ദിവസം. അവള് ഇനിയും അർജുനെ അപകടപ്പെടുത്താൻ ശ്രമിക്കില്ലെന്ന് പറയാൻ പറ്റുമോ ജയേട്ടന്? എനിക്ക് ബലമായ സംശയമുള്ളത് ഈ നിശ ഇനി ശീതലിനെ വകവരുത്തി കാണുമെന്നാ. അല്ല, ഈ കുഞ്ഞിനെ പിക്ചറിൽ നിന്ന് മാറ്റിയാൽ അതുകൊണ്ട് നിങ്ങൾക്കെന്താ ബെനിഫിറ്റ്?